നടിയുടെ ഹർജിയിൽ വി ഡി സതീശന്റെ ഗൂഢാലോചന, പിന്നിൽ ഭാഗ്യലക്ഷ്മി. കൂടിക്കാഴ്ചയിൽ ഭാഗ്യലക്ഷ്മിയെ പുറത്തു നിർത്തി മുഖ്യമന്ത്രി. നടി ആക്രമിച്ച കേസിൽ അതിജീവിതം നൽകിയ ഹർജി സർക്കാരിനെതിരാക്കിയതിൽ പ്രതിപക്ഷ ഗൂഢാലോചനയെന്ന് റിപ്പോർട്ട്. ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രണ്ട് പ്രമുഖ അഭിഭാഷകരും ഗൂഢാലോചനയിൽ പങ്കാളികളായെന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ലഭിച്ചു. അതിജീവിതയ്ക്കൊപ്പം കൂടിക്കാഴ്ചയ്ക്കെത്തിയ ഭാഗ്യലക്ഷ്മിയെ മുഖ്യമന്ത്രി അകത്തേക്ക് കയറ്റിയില്ല. കൂടിക്കാഴ്ചയിൽ ഭാഗ്യലക്ഷ്മിയെ ഒപ്പം കൂട്ടരുതെന്ന് തലേ ദിവസം തന്നെ അതിജീവിതയ്ക്ക് പ്രമുഖ സംവിധായകൻ വഴി നിർദ്ദേശം നൽകിയിരുന്നതായും വിവരമുണ്ട്. ഇത് വകവെക്കാതെ ഭാഗ്യലക്ഷ്മി എത്തിയതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. അതിജീവിത നൽകിയ ഹർജിയിൽ സർക്കാരിനെതിരായ പരാമർശം അടങ്ങിയ ഖണ്ഡിക ഉൾപ്പെട്ടതിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് മുഖ്യമന്ത്രിക്ക് വിവരം ലഭിച്ചത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഭാഗ്യലക്ഷ്മിയും രണ്ട് അഭിഭാഷകരും തമ്മിൽ നടത്തിയ ഫോൺ രേഖകളടക്കമുള്ള റിപ്പോർട്ട് ഇതിനു പിന്നാലെ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളിൽ സജീവ സാന്നിധ്യമാണ് ഈ അഭിഭാഷകനും അഭിഭാഷകയും. ഹർജിയിൽ സർക്കാരിനെതിരായുള്ള പരാമർശങ്ങളെക്കുറിച്ച് നടിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. വിചാരണ കോടതി ജഡ്ജിയുടെ നിലപാടുകൾക്കെതിരായാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ അതിജീവിത തീരുമാനിച്ചത് എന്നാണ് വിവരം. ഈ ഹർജിയിൽ സർക്കാർ വിരുദ്ധ പരാമർശമുണ്ടായത് വിവാദമായതോടെ അതിൽ വിശദീകരണം നൽകുന്നതിനായാണ് നടി മുഖ്യമന്ത്രിയെ കണ്ടത്. മുഖ്യമന്ത്രിയെ കാണുന്നതിനായി തിരുവനന്തപുരത്തെത്തിയ അതിജീവിതയ്ക്കൊപ്പം ഭാഗ്യലക്ഷ്മിയും ഉണ്ടായിരുന്നു. എന്നാൽ കൂടിക്കാഴ്ചയിൽ ഭാഗ്യലക്ഷ്മിയെ ഒഴിവാക്കണമെന്ന് സർക്കാരുമായി അടുത്ത ബന്ധമുള്ള പ്രമുഖ സംവിധായകൻ നേരത്തെ അതിജീവിതയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇക്കാര്യം ഭാഗ്യലക്ഷ്മിയോടും സംവിധായകൻ സൂചിപ്പിച്ചിരുന്നു. ഇത് വകവെക്കാതെയാണ് ഭാഗ്യലക്ഷ്മി സെക്രട്ടേറിയറ്റിലെത്തിയത്. മുഖ്യമന്ത്രിയെ ഇക്കാര്യം പ്രകോപിപ്പിക്കുകയും ചെയ്തു. അതിജീവിതയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഭാഗ്യലക്ഷ്മിയെ അകത്ത് കയറ്റേണ്ടതില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നടിക്കൊപ്പം ഭർത്താവും സഹോദരനും മാത്രമാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. ഹർജിയിലുണ്ടായ ആശയക്കുഴപ്പത്തെക്കുറിച്ച് നടി മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവന്ന നടി താൻ സർക്കാരിനെതിരായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും തന്റെ ഹർജിയിലെ പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. നടി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ദിവസത്തെ കൈരളി ടിവിയുടെ സായാഹ്ന ചർച്ചയിൽ ഭാഗ്യലക്ഷ്മി പങ്കെടുക്കുകയും കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. താനും കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നുവെന്ന മട്ടിലുള്ള ഭാഗ്യലക്ഷ്മിയുടെ ചാനൽ ചർച്ചയിലെ പരാമർശങ്ങളും മറ്റും മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു. ദിലീപിനെതിരായ അന്വേഷണം അട്ടിമറിക്കാൻ ഭരണമുന്നണിയിലെ ചില നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്നും അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നുവെന്നും അതിജീവിത ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പരാമർശമുണ്ടായിരുന്നു. നടി സമർപ്പിച്ച ഹർജി വിചാരണ കോടതി ജഡ്ജിയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നുവെങ്കിലും മേൽപ്പറഞ്ഞ പരാമർശങ്ങൾ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കിയിരുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനും ഇടതുമുന്നണിക്കും ഇത് വലിയ തിരിച്ചടിയായേക്കാവുന്ന സാഹചര്യം സംജാതമാവുകയും ചെയ്തു. തുടർന്ന് ഇടതുമുന്നണിയിലെ ചില നേതാക്കൾ ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതികരിച്ചിരുന്നു. ഇതിൽ ചില പ്രതികരണങ്ങൾ അതിരുകടക്കുകയും ചെയ്തു. അതിജീവിതയുടെ ഹർജിയിലെ മിക്ക പരാമർശങ്ങളും ലക്ഷ്യം വെക്കുന്നത് വിചാരണ കോടതി ജഡ്ജിയെയാണ്. ജഡ്ജിയുടെ കസ്റ്റഡിയിലുള്ള നടിയുടെ സ്വകാര്യ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിലെ വിവരങ്ങൾ നിയമവിരുദ്ധമായി ചിലർക്ക് ലഭ്യമായെന്നും ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 201, 204 എന്നീ വകുപ്പുകൾ പ്രകാരവും IT Act 2000 67A വകുപ്പ് പ്രകാരവും കുറ്റകരമാണെന്നും നടിയുടെ ഹർജിയിൽ പരാമർശമുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സമർപ്പിച്ചിട്ടുണ്ടെന്നും അത് കോടതി രേഖകളിൽ പോലും ഉൾപ്പെടുത്താതിരുന്ന ജഡ്ജി കുറ്റവാളികളെ സംരക്ഷിക്കാൻ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും ജഡ്ജിക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ടെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ജഡ്ജിക്കെതിരായി ഉന്നയിക്കുകയും അവർക്കെതിരെ നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഹർജി സർക്കാരിനെതിരായ ഒരു ഹർജിയായി മാത്രം ചർച്ചയാക്കപ്പെടാനുണ്ടായ സാഹചര്യമാണ് അതിൽ ചേർക്കപ്പെട്ട ആ ഖണ്ഡിക മൂലം ഉണ്ടായത്.